അരിഷ്ടം കൂടി വേണ്ട കേട്ടോ. ആ വിനോദ് അരിഷ്ടത്തിലെ ലിക്കർ മിക്സ് ചെയ്താൽ ഞാൻ പിന്നീട് അറിഞ്ഞത്. അതുകൊണ്ടെന്താ, മനസ്സിലിരുപ്പ് പുറത്ത് വന്നല്ലോ. ശ്രീയുടെ ഉള്ളിൽ ഇതായിരുന്നു എന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ടാ കേട്ടപ്പോ ഒരു ഞെട്ടലും തോന്നാതിരുന്നത്. നമ്മൾ പരസ്പരം അറിയുന്ന ഗുഡ് ഫ്രണ്ട്സ് അല്ലേ? യെസ്, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും. We talked about the alleged importance of the first 100 days. In my view, this is an arbitrary number to be treated with skepticism. Sir, skepticism. അറിയില്ലേ, ശങ്ക സന്ദേഹം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ സർ. എന്താ? അല്ല, സ്പെല്ലിംഗ് കൂടി പറഞ്ഞുതരോ? യെസ്, സി ഇ പി ടി ഐ സി ഐ എസ് എം. ഓക്കെ ഓക്കെ, ലെറ്ററിൽ ചേർക്കണോ സർ? ഇഡിയറ്റ്. വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. പറഞ്ഞാ അതും ടൈപ്പ് ചെയ്ത് വയ്ക്കും. സെപ്റ്റിസിസം വരെ എഴുതിയോ? എഴുതി. ഇനെ ക്രൈസിസ് ഓർ ടേൺ റൗൺ സിറ്റുവേഷൻ ഫോർ എക്സാമ്പിൾ. Yours faithfully, Siddharth. Type ji. Okay sir. Just leave my shawl, Mr. Siddharth. നിങ്ങൾ വിചാരിക്കുന്ന പെണ്ണല്ല ഞാൻ. നിങ്ങൾ ഉടുപ്പ് മാറുന്ന പോലെ കാമുകിമാരെ മാറുന്ന ആളായിരിക്കും, പക്ഷേ നിങ്ങളുടെ പിന്നാലെ നടക്കുന്ന പെൺകുട്ടികളെ പോലെ അല്ല ഞാൻ. എന്നെ അങ്ങനെ കാണരുത്. ഈ ജോലി എനിക്ക് അത്യാവശ്യം, പക്ഷെ അതിനു വേണ്ടി കോംപ്രമൈസിന് ഞാൻ വഴങ്ങുന്ന നിങ്ങൾ കരുതണ്ട. മര്യാദക്ക് ഷോളിൽ നിന്ന് പിടിവിട്ടില്ലെങ്കിൽ എന്റെ മറ്റൊരു മുഖമായിരിക്കും നിങ്ങൾ കാണുന്നത്. തനിക്കെന്താ വട്ടുണ്ടോ? പിന്നെ ചായ വീണ ഷർട്ട് ഇട്ടുകൊണ്ട് ഒഫീഷ്യൽ മീറ്റിംഗിന് പോകാൻ പറ്റുമോ? സോറി സർ. തനി വട്ട് കേസ് തന്നെ. ചേ, സാറിന് വെറുതെ തെറ്റിദ്ധരിച്ചു. തെറ്റിദ്ധാരണൊന്നുമല്ല, ശരിയായ ധാരണ തന്നെ. ഇങ്ങനെയൊക്കെ തന്നെയാ ഓരോരുത്തരും ട്യൂൺ ചെയ്ത് തുടങ്ങുന്നത്. ഞാനങ്ങനെ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് കുത്തിയിരിക്കാറൊന്നുമില്ല. കാര്യങ്ങളൊക്കെ നോക്കാൻ സിദ്ധു വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ എൻ്റെ ഒരു കണ്ണ് ഇവിടെ എല്ലാം വേണമെന്ന് ഏട്ടന് നിർബന്ധം. അതുകൊണ്ടാ വല്ലപ്പോഴും ഇവിടെ ഒന്നിങ്ങനെ മുഖം കാണിക്കുന്നത്. ജീവൻ സാർ ഇവിടെ വരാറുണ്ടോ? ഇനാഗ്രേഷന് വന്നതാ, പിന്നെ ഈ വഴിക്കേ കണ്ടിട്ടില്ല. ഇടയ്ക്കൊക്കെ വരുന്ന ഞാൻ വിചാരിച്ചത്. ഏട്ടനെ കാണണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമാണോ? ആണോന്നോ, എനിക്ക് എന്റെ ഫ്രണ്ട്സിനും ജീവൻ സാറെന്ന് വെച്ചാൽ ജീവന. ഇവിടെ ജോലി കിട്ടിയെന്ന് അറിഞ്ഞപ്പോ മുതൽ എല്ലാവർക്കും കട്ട് കുശുമ്പ. എങ്കിൽ ഏട്ടന്റെ കൂടെ നിന്ന് ഒരു സെൽഫി എടുത്ത് ഫ്രണ്ട്സിന് അയച്ചു കൊടുത്താലോ? അത് കഴിഞ്ഞ് എനിക്ക് ചത്താലും വേണ്ടില്ല. താൻ റെഡിയാണെങ്കിൽ നാളെ തന്നെ ഏട്ടന്റെ കൂടെയാണ്.
Thank you so much. Kirti, what is this? Ayyo, sorry. Sorry. എനിക്കിപ്പോ ഇയാളെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാൻ തോന്നുന്നു. നാളെ ഞാൻ ഏത് ഡ്രസ് ഇടണം? ഏതിട്ടാലും കീർത്തിക്ക് ചേരും. യു ആർ സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു, താങ്ക് യു. ഞാൻ നിന്നെ വിളിച്ചത് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി. എന്താ ഏട്ടാ? ഇനിയും പഠിക്കണമെന്നാ നിന്റെ ആഗ്രഹമെന്ന് കാവ്യ പറഞ്ഞു. പക്ഷെ ഏത് കോഴ്സ് ചെയ്യാനാ താല്പര്യമെന്ന് നീ പറഞ്ഞില്ല. ഏട്ടൻ തന്നെ തീരുമാനിച്ചാ മതി. അതെങ്ങനെ ശരിയാവും? നിന്റെ ഭാവിയെ കുറിച്ച് തീരുമാനം എടുക്കേണ്ട നീ തന്നല്ലേ. നിന്റെ ടേസ്റ്റ് എന്ത് പഠിക്കാനാണെന്ന് പറ. ഞാൻ പഠിപ്പിക്കാം. ഞാൻ എന്തെങ്കിലും തീരുമാനിച്ചാ അത് പൊട്ട തീരുമാനമായി പോവേട്ടാ. ഇത് കൊള്ളാലോ. നമ്മുടെ വീട്ടുകാര്യങ്ങൾ വരെ നിന്റെ തീരുമാനം അടിച്ചേൽപ്പിച്ച് എന്നെ അമ്മയും ഭരിക്കാറുള്ളവളാ നീ. നിനക്ക് തന്നു പറ്റി? പെട്ടെന്ന് എന്റെ കുട്ടിക്ക് പക്വത വന്നു. കാവ്യയുടെ ട്രെയിനിങ് ആയിരിക്കും അല്ലേ? എടി ബുദ്ധൂസെ, നിന്റെ പ്രായത്തില് ഇത്തിരി കുട്ടികളെയും ഭരണമൊക്കെ വേണം. നീ കീർത്തിയെ കണ്ടുപിടിക്ക. എന്താ മോളെ? ഏട്ടൻ അരകത്ത് വല്ലതും പറഞ്ഞു? എന്താ പറ്റി നിനക്ക്? ശ്രീകുട്ടി, എന്തു പറ്റി? എന്തിനാ മോള് കരയുന്നത്? ശ്രീ വഴക്ക് പറഞ്ഞോ? ഇല്ല, ഇനി ഏത് കോഴ്സിനാ ചേരേണ്ടെന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. ഇവളോട് തന്നെ തീരുമാനിക്കാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്കെടുത്തൊരു തീരുമാനം എന്നെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുവോ? ഏട്ടന്റെ മുമ്പിൽ നിൽക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. എന്താ പറ്റിയെന്ന് പറ. എന്നോടൊന്നും ചോദിക്കണ്ട, ഞാനൊന്നും പറയില്ല. കാവ്യ കണ്ടില്ലേ, അവൾക്ക് എന്തോ സാരമായിട്ട് പറ്റിയിട്ടുണ്ട്. ഒന്നും ഉണ്ടാവില്ല ശ്രീ, ഞാൻ വന്നതുകൊണ്ടാവും അവള് പറയാത്തത്. അല്ല കാവ്യ, കുറച്ചു ദിവസമായി അവൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് അമ്മയും പറഞ്ഞിരുന്നു. എറണാകുളത്ത് ഒരു ക്യാമ്പസ് ഇന്റർവ്യൂവിന് പോയി വന്ന ശേഷം അവൾ ഇങ്ങനെയായത്. ഇനി ആ ജോലി കിട്ടാത്തുള്ള ടെൻഷൻ വല്ലതായിരിക്കും. അതാണോ ഇനി കൂടുതൽ പഠിക്കണമെന്ന് തീരുമാനിച്ചത്? ആയിരിക്കും ശ്രീ, സമാധാനായിട്ടിരിക്ക. അതൊക്കെ പതുക്കെ അവള് പറഞ്ഞോളും. ഇനി അഥവാ പറഞ്ഞില്ലെങ്കിൽ തന്നെ ഈ കാവ്യ ഉള്ളിലുള്ളത് മുഴുവൻ ചോർത്തിയെടുത്ത് ശ്രീയോട് പറഞ്ഞോളാം. പോരെ, ഒന്ന് സമാധാനിക്കും മാഷേ. നീ പറഞ്ഞത് വിശ്വസിക്കണമെങ്കിൽ സത്യമാണെന്ന് എനിക്ക് തോന്നണം. ഞാൻ അറിയാത്ത ഏത് ഫ്രണ്ട് നിനക്ക് ഈ നാട്ടിലുണ്ടെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. എന്റെ എല്ലാ ഫ്രണ്ട്സിനും അമ്മയ്ക്ക് അറിയോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ എന്നെ തടയുന്നത്? ശ്രീകുട്ടി, വെറുതെ വിളക്ക് നീ വരണ്ട. ആന്റി, രാവിലെ തന്നെ അമ്മയോടും തമ്മിൽ എന്തോ ഒരു കശപിശ. മോള് തന്നെ ഒന്ന് പറ. ഇവക്ക് അറിയാവുന്ന സ്ഥലമല്ല ഇത്. ഇവിടെ അതൊരു ഫ്രണ്ടിനെ കണ്ടോ ഇവള് പറയുന്നത്? ഇത്ര ദൂരെ എങ്ങനെ അവക്കൊരു ഫ്രണ്ട് വന്നെന്ന് ചോദിച്ചാണ് ഈ ഇമ്മയ്ക്കിട്ട് കയറുന്നത്. ആന്റിയുടെ ചോദ്യം ന്യായമാ. വീട്ടിലിരിക്കുന്ന ടെൻഷൻ ഈ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് മനസ്സിലാവില്ല. അത് മോളൊന്ന് പറഞ്ഞുകൊടുക്ക. എന്നാ ശ്രീകുട്ടിയുടെ സൈഡില് ന്യായം ഇല്ലേ? ഉണ്ട്. ഞങ്ങള് പിള്ളേർക്ക് ആരും ചോദ്യം ചെയ്യുന്ന ഇഷ്ടല്ല. ഞങ്ങള് നിങ്ങള് മുതിർന്നവരെ വിശ്വസിക്കണം പ്ലീസ്. ഞങ്ങള് തെറ്റൊന്നും ചെയ്യില്ല അല്ലെ ശ്രീകുട്ടി? അത് ശരി. അപ്പൊ മോള് ശരിക്കും ആരുടെ ഭാഗത്താ? എന്റെയോ ശ്രീകുട്ടിയുടെയോ? ഞാൻ രണ്ടുപേരുടെയും ഭാഗത്താ. ആന്റിക്ക് അറിയേണ്ടത് ശ്രീകുട്ടിയുടെ ഫ്രണ്ട് ആരാന്നല്ലേ. പറ ശ്രീകുട്ടി, എന്നിട്ട് എവിടെയാന്ന് വെച്ചാ പോയിക്കോ. അല്ല, അത് പിന്നെ ബോയ് ഫ്രണ്ടോ അതാ ഗേൾ ഫ്രണ്ടോ? ഏയ്, ബോയ് ഫ്രണ്ട് ഒന്നുമല്ല. പിന്നെ അല്ല, ഈ പാലക്കാട് എന്റെ ഒപ്പം പഠിച്ച കുട്ടിയാ. ഇവിടുത്തെ കാര്യാ, ഹോസ്റ്റലിൽ നിന്നായിരുന്നു പഠിച്ചത്. ഓക്കെ, എവിടെയാ കുട്ടിയുടെ വീട്? സിറ്റി തന്നെയാ. അപ്പൊ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയി. ഞാൻ സിറ്റിയിലോട്ടാ. ശ്രീകുട്ടിയെ സേഫ് ആയിട്ട് ഒരിടത്ത് വിട്ടിട്ട് ഈ കുട്ടി ഓഫീസിൽ പോയിക്കോളാം. ആന്റിയുടെ ടെൻഷൻ തീർന്നില്ലേ? പറയാൻ. കീർത്തിയുടെ ഒപ്പായതുകൊണ്ട് മാത്രം ഞാൻ സമ്മതിക്കാം.
പോയിട്ട് വാ. താങ്ക് യു ആന്റി. വാ പോ. ആന്റി പോയിട്ട് വരാമേ. വാ. അതെ, ബോയ്ഫ്രണ്ടാണോ ഗേൾഫ്രണ്ടാന്ന് ചോദിച്ചപ്പോ നീയൊന്ന് ഞെട്ടിയത് ഞാൻ ശ്രദ്ധിച്ചു. ഇനി ബോയ്ഫ്രണ്ട് ആണെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ. വി ആർ ന്യൂ ജനറേഷൻ. കേർ, എന്തായാലും നിന്റെ ഫ്രണ്ടിനെ നേരിട്ട് കണ്ടിട്ട് ഞാൻ ഓഫീസിൽ പോകുന്നുള്ളൂ. ആ കേറടോ. കേറ്. വണ്ടി ഒന്ന് നിർത്താവോ? എന്താ കീർത്തി പൊയ്ക്കോ? അപ്പൊ ഫ്രണ്ടിന്റെ അടുത്ത് പോണ്ടേ? അത് ഞാൻ ഓട്ടോ പിടിച്ച് പൊയ്ക്കോളാം. എന്തിനാ തനിച്ചു പോകുന്നേ? ഞാൻ സിറ്റ് വഴിയാണെന്ന് പറഞ്ഞില്ലേ. കേറ്. വേണ്ട, ബോയ്ഫ്രണ്ടിനെ കാണാൻ പോകുന്നെന്ന് ക്ലിയർ ആയി. ഞാൻ ആരോടും പറയില്ലടോ. തനിക്കിഷ്ടമല്ലെങ്കിൽ എന്നെ പരിചയപ്പെടുത്തും. വേണ്ട, പ്രശ്നം തീർന്നില്ലേ. വാ കേറ്. തൽക്കാലം തീരെ സമയമില്ല, വൈകിട്ട് ഞാൻ ശരിക്കും കൊടയുന്നുണ്ട്. എന്റെ മുമ്പിൽ കള്ളത്തിലൊന്നും നടക്കില്ല മോളെ. വാ ഇങ്ങോട്ട് കേറി. പ്ലീസ് പ്ലീസ് ലീവ് മീ അലോൺ. വാ കേറ്. പ്ലീസ്. ഓട്ടോ. സിനിമ നടൻ ജീവയുടെ വീട് അറിയോ? കുടുംബ വീടോ അതോ ലേക്കിനടുത്തോ? ലേക്കിനടുത്തുള്ള വീട്. ആ അറിയാം. കറ. പ്രോപ്പർട്ടിക്കുള്ള അഡ്വാൻസ്. ഞാൻ കൊടൈക്കനാലിൽ നിന്ന് മടങ്ങി വന്നാൽ ഉടനെ തന്നെ രജിസ്ട്രേഷൻ നടത്താം. ശരി കേട്ടോ. സർ, ലഗേജ് എല്ലാം ഡിക്കിയിൽ വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് ഈ പേഴ്സണൽ ബാഗിലുണ്ട്. ഓക്കെ. ഒരു 1 അവർ ഡബ്ബിങ്ങും കൂടെ ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് സ്റ്റുഡിയോന്ന് വിളിച്ചിരുന്നു. ഞാൻ മടങ്ങി വന്നിട്ട് ചെയ്യാന്ന് പറ. ഓക്കെ സർ. ശിവകുമാർ സാറിന്റെ പടത്തിന് 25-ന് ജോയിൻ ചെയ്യുന്നു പറയട്ടെ. ബർത്ത് ഡേറ്റ് ഞാൻ 2 ദിവസത്തിനുള്ളിൽ കൺഫേം ചെയ്യാന്ന് പറഞ്ഞേക്കും. ഓക്കെ സർ. എനിക്ക് ജീവേ കാണണം. ആര് വന്നു സാറിനോട് പറയണം. ഓ, അപ്പൊ അയാള് സ്ഥലത്തുണ്ടല്ലേ. താൻ ഗേറ്റ് തുറക്ക. അങ്ങനെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറ്റിവിടാനൊന്നും പറ്റില്ല. സാർ സമ്മതിച്ചാലേ കാണാൻ പറ്റൂ. ഞാൻ വന്നെന്ന് പറഞ്ഞോ? അയാള് കാണാൻ സമ്മതിക്കില്ല. എനിക്കറിയാം, അങ്ങോട്ട് പോയി കാണാൻ. എനിക്ക് കണ്ടേ പറ്റൂ. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു മാറേ. കാണാൻ പറ്റില്ല. എനിക്കൊരു പ്രശ്നമല്ല. പറയുന്ന കേക്ക്. അവിടെന്താടാ പ്രശ്നം? ഞാൻ ഏട്ടനോട് പറഞ്ഞില്ലേ ആ പെണ്ണ് ശ്രീകുട്ടി, അവള് ഗേറ്റിന് പുറത്തുനിന്ന് ബേളം വെക്കാം. പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പറഞ്ഞിട്ട് നീ ചെയ്തോ? ഇല്ല കേട്ടോ. വേണ്ട കാര്യം വേണ്ട സമയത്ത് ചെയ്യില്ലെന്ന് അച്ഛമ്മയെ സിദ്ധുവൊക്കെ പറയുന്ന നിന്റെ ഈ സ്വഭാവം കൊണ്ടാ. ഇട, എനിക്ക് എയർപോർട്ടിൽ പോകാൻ ടൈം ആയില്ലേ. സോറി കേട്ടോ. സാരമില്ല, ഈ കേസ് ഞാൻ കൈകാര്യം ചെയ്തോളാം. ഹലോ, പറ്റില്ല.
എന്താ പ്രശ്നം? ജീവസാറിനെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുവോ? പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. കുട്ടി പ്രശ്നം ഉണ്ടാക്കരുത്. ഏട്ടൻ ഇവിടെ ഇല്ല, പിന്നെ എങ്ങനെ കാണാൻ പറ്റും? പച്ചക്കള്ളോ, ജീവ എവിടെ ഉണ്ടെന്ന് ഇയാൾ പറഞ്ഞല്ലോ. ജീവ സാറുണ്ടെങ്കിൽ ആ ഗേറ്റ് തുറന്നു കൊടുക്ക്, കൊച്ചു പോയി കാണട്ടെ. ആ പറഞ്ഞത് ശരിയാ, അല്ലെങ്കിൽ ജീവസാറിനെ ഇങ്ങോട്ട് വിളിച്ചാലും മതിയല്ലോ. എന്റെ ചേട്ടാ, ഇത് അങ്ങനെ ഒന്നും തീരുന്ന കേസല്ല. ആരാധന മൂത്ത് വട്ടായതാ. ആർക്കടാ ആർക്കടാ അയാളുടെ ആരാധന പറയടാ. എനിക്ക് അയാളെ കണ്ട് സംസാരിക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. എന്റെ പ്രശ്നത്തിന് പരിഹാരം കാണാതെ അയാളെ ഞാൻ ഇങ്ങോട്ടും വിടില്ല. എന്നെ കൊന്നിട്ട് അയാൾക്ക് ഇവിടുന്ന് പോവാൻ പറ്റൂ. വിളിക്കണോ അവനെ? എന്റെ കയ്യിന്ന് വിട, എന്റെ കയ്യിന്ന് വിട, വിട. ഇവിടെ എന്താ പ്രശ്നം? ഈ കുട്ടി ജീവൻ സാറിനെ കാണാനായി ബഹളം വെക്കാ സാർ. ജീവയ്ക്ക് നിങ്ങളെ കാണാൻ താല്പര്യമില്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുകയാണോ വേണ്ടത്? എനിക്ക് അയാളെ കണ്ടേ പറ്റൂ സർ. ആരാധനയാവാം, പക്ഷെ അതിരി കടക്കരുത്. കുട്ടി ഒന്ന് വണ്ടി കയറി പിടിച്ചു കയറ്റി. തെറ്റും ചെയ്തിട്ടില്ല മാഡം. അതൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് സംസാരിക്കാം. കേറ. ആ പ്രശ്നം എന്നേ കേട്ടൊഴിഞ്ഞു. ഇപ്പൊ നിനക്ക് സമാധാനമല്ല, വരട്ടെടാ. സാറിനെ എയർപോർട്ടിൽ വിട്ടിട്ട് ഞാൻ വീട്ടിൽ പോവും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ശ്രമിക്കും. ഓക്കെ ഓക്കെ. വെള്ളം കുടിക്കേ. വേണ്ട, കുടിച്ചോളൂ. ദാഹു ക്ഷീണമൊക്കെ കാണും. എന്താ നിന്റെ പേര്? ശ്രീകുട്ടി. എവിടാ നിന്റെ വീട്? വീടെവിടാന്ന് പറ ശ്രീകുട്ടി. പോലീസ് മുറ വേണ്ടാന്ന് കരുതിയാ ഞാൻ ഇത്ര സൗമ്യമായി പെരുമാറുന്നത്? നിന്നെ ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിക്കാൻ വേണ്ടിയാ ഞാൻ ഈ ചോദിക്കുന്നത്. വീടെവിടെ? വേണ്ട, ഞാൻ തനിയെ പോയിക്കോളാം സാർ. നല്ല കാര്യമായിപ്പോയി. സമൂഹത്തിൽ ഒരുപാട് നിലയും വിലയും ഉള്ള ഒരാളുടെ വീട്ടിൽ ചെന്ന് ബഹളം വെച്ചിട്ട് അങ്ങനെ അങ്ങ് തനിച്ചു വിടാൻ പറ്റൂ? നീ പിന്നെയും അവിടേക്ക് പോയില്ലാന്ന് എന്താ ഉറപ്പ്? വീടെവിടാന്ന് പറവച്ചേ. പാലക്കാട് സാറേ. അത്രയും ദൂരെ നിന്ന് ഇവിടെ വന്നിട്ടാണോ പ്രശ്നം ഉണ്ടാക്കിയത്? അഡ്രസ് പറ, ഇവിടുന്ന് ഒരാളെ കൂട്ടി വിടാം. സാർ, ഞാൻ സാറിന്റെ കാല് പിടിക്കും. ഇതൊന്നും അമ്മ അറിയരുത്. അമ്മ അറിഞ്ഞ ചത്തുകളയും. മോളെ, നിനക്ക് ഇവിടെ ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ പറ, എന്നാലും ഞങ്ങൾക്ക് നിന്നെ വിടാൻ പറ്റൂ. ും കുഞ്ഞിയും പോലെ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എന്നോട് ഷെയർ ചെയ്യാം. എന്തു പറയുന്നു? എനിക്കിവിടെ ഒരു ചേച്ചിയെ പരിചയമുണ്ട് സർ. എങ്കിലാ ചേച്ചിയുടെ ഫോൺ നമ്പർ പറ. ഞാൻ വിളിച്ചു വരുത്താം. ഫോൺ നമ്പർ ഒന്നും എന്റെ കയ്യിലില്ല സർ.
കാവ്യ എന്ന ചേച്ചിയുടെ പേര്? അഡ്വക്കേറ്റ് സദാശിവന്റെ ജൂനിയറായിട്ട് വർക്ക് ചെയ്യുവോ? ഓ മനസ്സിലായി. അഡ്വക്കേറ്റ് സദാശിവന്റെ ഓഫീസ് നമ്പർ എടുക്ക്. ഓക്കെ സർ. ഹലോ സദാശിവൻ അസോസിയേറ്റ്സ്. കാവ്യ എന്നൊരു അഡ്വക്കേറ്റ് അവിടെ വർക്ക് ചെയ്യുന്നില്ലേ? ഉണ്ട്, ഞാൻ കൊടുക്കാം. കാവ്യ ഹലോ, ഞാൻ അഴിമുഖ സ്റ്റേഷൻ ഓഫീസർ സുരേഷ് കുമാറാണ്. പറയൂ സർ. നിങ്ങൾക്ക് പരിചയമുള്ള ഒരാൾ ഇവിടെ സ്റ്റേഷനിലുണ്ട്. ആരാണ് സർ? അതൊക്കെ വന്നിട്ട് പറയാം. നിങ്ങൾ അത്യാവശ്യമായി സ്റ്റേഷൻ വരെ ഒന്ന് വരണം. ഓക്കെ സർ. ഓക്കെ. എനിക്ക് പരിചയമുള്ള ആരോ അവിടെ ഉണ്ടെന്നാ ഓഫീസർ പറഞ്ഞത്. നല്ല പെറ്റി കേസിലും സ്റ്റേഷൻ ജാമ്യം എടുക്കാനായിരിക്കും. ഞാൻ പോയാ മതിയോ? വേണ്ട, എനിക്ക് പരിചയമുള്ള എല്ലാവരെയും ശ്രീക്ക് അറിയില്ലല്ലോ. ഞാൻ പോയിട്ട് വരാം. നല്ല ദൂരമല്ലേ, ഞാൻ കാർ എടുക്കാം. വേണ്ട ശ്രീ, സാറ് ചിലപ്പോ അന്വേഷിക്കും. നമ്മൾ രണ്ടാളും കൂടി പോയാൽ അത് ശരിയാവില്ല. ഞാനൊരു ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാം. എന്നാലും കരുതലിന് താങ്ക്സ് ഉണ്ട് കേട്ടോ. ലഞ്ചിന് പുറത്തു പോകുന്നെന്ന് പറഞ്ഞപ്പോ സിദ്ധാർത്ഥ് സാർ പ്രത്യേകം പറഞ്ഞു ഒരു മണിക്കൂർ കൂടുതൽ എടുക്കരുതെന്ന്. നമ്മൾ അടുത്തെവിടെങ്കിലും ആണോ പോകുന്നേ? ഇത്തിരി ദൂരമുണ്ട്, ഒരു മണിക്കൂറിനകം തിരിച്ചു വരാൻ പറ്റില്ല. അയ്യോ, അപ്പൊ പ്രശ്നമാകുമോ? ഒരു പ്രശ്നവും ഇല്ല കീർത്തി, ഇത്തിരി വൈകുന്ന് നമുക്ക് ഏട്ടനെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കാം. പിന്നെ സിദ്ധു ഒരു അക്ഷരം വേണ്ടില്ല. നമ്മൾ ഏത് റെസ്റ്റോറന്റിലേക്കാ പോകുന്നേ? ഏട്ടൻ എങ്ങനെ റെസ്റ്റോറന്റിലൊക്കെ പോയി ഫുഡ് കഴിക്കാൻ പറ്റും? ലേക്ക് സൈഡില് ഏട്ടനൊരു ലക്ഷറി അപ്പാർട്ട്മെന്റ് ഉണ്ട്, നമുക്ക് ഇച്ചിരി കായൽക്കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരുന്ന് ലഞ്ച് കഴിക്കാം. ഇറ്റ് വിൽ ബി എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. എന്നാലും ഞാൻ കരുതിയത് ഏതെങ്കിലും കൂടിയ ഹോട്ടലിലായിരിക്കും ലഞ്ചെന്നാ. ഒരു വീടാവുമ്പോ ഒന്നും പേടിക്കാനില്ല കീർത്തി, എന്നെ വിശ്വാസമില്ല. ഉണ്ട്, പക്ഷേ അല്ല, ലേക്ക് ഹൗസിലേക്ക് വരാൻ കീർത്തിക്ക് മടിയാണെങ്കിൽ നമുക്ക് പ്ലാൻ മാറ്റാം. എനിക്കൊരു മടിയില്ല, ജീവ ഡീസന്റ് ആണെന്ന് എനിക്കറിയാം. പിന്നെ ശിവേട്ടൻ എന്റെ ബ്രദറിനെ പോലെയാണല്ലോ. ഓ തേഞ്ഞു, കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെല്ലാം ഇങ്ങനെ ബ്രദറാക്കാൻ തുടങ്ങിയ പെണ്ണുകേട്ട ഞാനോട് പോകും. സമയം കളഞ്ഞ് സിദ്ധാർത്ഥ് സാറിന്റെ വായിലിരിക്കുന്ന എന്നെ കേൾപ്പിക്കണ്ട, കാർ എടുക്ക് ബ്രോ. ഓക്കേ സിസ്, കേറിക്കോളൂ. ഞാൻ എല്ലാം പറയാം, അതിനു മുമ്പ് ഞാൻ ഇത്തിരി നേരം ഒന്ന് കരഞ്ഞോട്ടെ.